ഹലോ എവരിമൺ, എല്ലാവർക്കും തേജോസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വറുത്തരച്ച കോഴിക്കറി തയ്യാറാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 4-5 സവാള അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി അരിഞ്ഞത്, തേങ്ങ ചിരകിയത്, ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഒരു കുക്കർ അരിപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. സവാള അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വേകാനായിട്ട് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. ഇതിലേക്ക് പച്ചമുളക് ചതച്ചതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുത്തതായി നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് 1/2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. പൊടികളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ അരപ്പുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. കറികൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് അവസാനം ചേർക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് വേകാനായി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും മറ്റും വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ തേങ്ങ ചിരകിയതിടുക. നേരത്തെ കാണിച്ച ചുമന്നുള്ളി ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ടു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇടുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിയാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. നേരത്തെ നമ്മൾ 10 മിനിറ്റ് വേകാൻ വെച്ച ചിക്കൻ കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതോടൊപ്പം നമുക്ക് കടുക് വറുത്തിടാനുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് 1-2 ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക.
ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പലഹാരത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.